ആ എവിടുന്നാക്കാ നല്ല കുഴങ്ങിക്കണല്ലോ, നല്ല ക്ഷീണുണ്ടല്ലോ, എവിടുന്ന വരുന്നു? അതിന്റെ വർത്താനം ഒന്നും പറയണ്ട കുട്ടിയെ, നമ്മളെ ആ കോളേജിൽ പഠിപ്പിച്ചനെ പ്രൊഫസർ ഉണ്ടല്ലോ, ആ ചെങ്ങായിന്റെ അടുത്തേക്ക് പോയതാ. അപ്പൊ എത്തിനങ്ങളാണ് പോയി നീ കോലത്തില്? ആ അതെ, നമ്മളെ ഇന്ത്യ പെണ്ണുങ്ങളെ പെൻസുണ്ടല്ലോ, അത് ഓന്റെ പെരീക്കോടെയാണ് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ എന്തിനാ നിങ്ങള് പെൻസൺ കൊണ്ടുപോയി വലിച്ചെറിയണത്? ഓല് ഉദ്യോഗസ്ഥന്മാരല്ലേ, ഓൽക്ക് എന്താ പൈസ അല്ലേ? അതന്നെ അതന്നെ, ഓല് ഉദ്യോഗസ്ഥന്മാരാണ്. ഓമന് പെൻഷൻ പറ്റിയിട്ടില്ല, ഇന്ന് പേപ്പർ വായിച്ചാ. പേപ്പർ വായിച്ചാൽ ഏകദേശം 1500 ഉദ്യോഗസ്ഥന്മാര്, അത് കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ. എന്റെ കുട്ടി നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കോളേജിലെ പ്രൊഫസറാട്ടോ, ഓനാണ് കുട്ടികൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആള് ഓന്. പിന്നെ ഈ റോഡൊക്കെ നന്നാക്കുന്ന ചെങ്ങൈമാരുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാര് ഓല്. പിന്നെ നമുക്ക് പിന്നെ ഹെൽത്ത് കാരണക്കാണ്ട് നമ്മളൊക്കെ ആരോഗ്യം നോക്കുന്ന ആളുണ്ടല്ലോ ഓല്. പിന്നെതാ ഓമിയ ഡോക്ടർമാർ എങ്ങനെ തുടങ്ങിയിട്ട് എല്ലേ ആളുകളും നമ്മക്ക് കിട്ടണ 1600 റുപ്യ ഉണ്ടല്ലോ ഉലുവ, ആ ഉലുവിൽ നിന്ന് കൈയിട്ട് ഭാര്യനാ ഓല്. ഓല് എന്നിട്ട് ഓലക്ക് അങ്ങോട്ട് തയ്യട്ടയച്ച് ഇന്ത്യൻ്റെ പെണ്ണുങ്ങളെയും പൈസ കൊണ്ടുപോയാണ്ട് ഓരോ പരീക്ഷണം വലിച്ചിട്ട് കൊടുത്തു. ഓനൊക്കെ നമ്മൾ ഇതുവരെ പ്രപച്ചറിയാറിന ഒരു ബഹുമാനിച്ചിനെ ഓനൊക്കെ മൂതൊക്കെ അടിച്ചാണ് നമ്മള്. അല്ലാതെ അപ്പൊ എന്താ പറയാ, ഞാനൊക്കറിയോ എനിക്ക് ഒരു ആഴ്ചത്തെ മരുന്നിന് 1600 തയ്യില്ല, അതിനു 3 മാസം 4 മാസം കുടിച്ചിക്ക. ഇപ്പോഴാണ് 1600 ആക്കിയത്, അതുകൊണ്ട് ഒന്നും ആവൂല നമുക്കറിയാം. നമ്മളെ കുട്ടികളും മക്കളൊക്കെ സഹായിച്ചിട്ട് നാട്ടുകാർ സഹായിച്ചിട്ടാണ് നമ്മൾ 1 മാസത്തെ മരുന്നിനും മുക്കടിക്കും ഇങ്ങനെ വണ്ടി പാഞ്ഞ് നമുക്ക് ഉണ്ടാക്കണത്. അത് കഴിഞ്ഞിട്ട് ഭാര്യ ഓനൊക്കെ എന്താന്ന് പറയാ, നമ്മളൊക്കെ തീട്ടം തന്നൂടാണ് തീട്ടം ഇവർക്കൊക്കെ. എന്നിട്ട് ഓലെ പേരോ ഓലെ പത്രത്തിലോ ഇത് കണ്ടോ ഓരോ ഫോട്ടോ, നമ്മളൊരു കുട്ടിയെ ബിസ്ക്കറ്റ് എങ്ങാനും ഒരു നേരത്തെ ഭക്ഷണത്തിന് പിന്നെ കട്ടുകൊണ്ട് പോയാൽ ഓൻ നാളെ പത്രത്തിൽ പിന്നെ ഫോട്ടോ വരും, ഓനെ അറസ്റ്റ് ചെയ്യും. ഈ കണ്ട നാറിയാളെ പോട്ടെ എന്ത് ഇവർക്ക് ഇതാക്കാൻ പറ്റി, ഇനി ഓൻ്റെ ഇത് നമ്മൾ ഇപ്പോൾ ഒരു അരി ചോന്ത കാറും വന്ന് മരിച്ചോൻ്റെ ആ പിറ്റേന്ന് വാങ്ങിയാൽ നമുക്ക് പെൻഷൻ പിന്നെ പലിശ സഹിതം വാങ്ങുമെന്ന് പറഞ്ഞ പോലെ ഈ പൈസ ഒക്കെ ഞങ്ങൾ വാങ്ങിക്കോളാന്ന്. ഇതാണ് പരിപാടി, ഇത് ചെയ്താൽ മതി ഓലെ. ഓലൊക്കെ ഇതിൽ നിന്ന് പിരിച്ചുണ്ട്, ഓനങ്ങോട്ട് തയ്യട്ടെ. അത് വേണ്ടി കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോയതാണ് കുട്ടിയെ കയ്യോണും കാരണം വെച്ചിട്ടല്ല. എന്നിട്ട് അതുമല്ല, നമ്മൾക്ക് ഈ 1600 കിട്ടണമെങ്കിൽ നിങ്ങളെ കജിൻ്റെ ഈ കുന്തർത്താനം പഴിഞ്ഞിട്ടില്ല, കണിൻ്റെ ക്രിസ്മനി പഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് അത് മുടങ്ങും. ഈ കുതിരാളി സർക്കാരിന്റെ ശമ്പളം വാങ്ങണ മനുഷ്യന്മാരല്ലേ, ഇതിന്റെ രേഖ ഈ ഈ സർക്കാരിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ആളുകളുടെ അടുത്തില്ലേ? ഈ പഠിച്ച ഏമ്മമാർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കാനുണ്ടോ? ഇപ്പോഴേലും ഓ ഈ കള്ളന്മാരെ പിടിച്ചല്ലോ, പിടിച്ചിട്ട് ഇതുവരെയായിട്ട് ഓലെ പോട്ടം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഓലെ പേരിൽ കേസുണ്ടോ? ഇല്ല. ഇതാണ് നമ്മളെ നിയമം. ഇങ്ങനെ പാടിക്കൂട്ടുന്ന ആളുകൾക്ക് നമ്മളെ തീട്ടം തിന്നാൻ കൊടുക്കല്ലാതെ നമ്മൾ എന്താ ചെയ്യണത് ഇച്ചു പറേ? നമുക്ക് ദേഷ്യം വൈരാഗ്യമൊക്കെയാണ്, ഇത് ആരോടും നമ്മളിത് പറയണത്? എന്നിട്ട് ഈ കണ്ട രേഖയൊക്കെ എഴുതി നമ്മക്കൊക്കെ എഴുതി ഒപ്പിട്ടിരുന്നുണ്ടല്ലോ, കൊല്ലം കൊല്ലം നിങ്ങളെ നിങ്ങളെ മരിച്ചുക്കണോ നിങ്ങൾ ജീവിച്ചുക്കണോ ഇല്ലേ നോക്കാമായി നിങ്ങൾ ഇതോടെ വെക്കി. നമ്മൾ അറ്റത്ത് കൊടുക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ കജ്ജും കാലും ഒക്കെ കടന്ന് ഇങ്ങനെ കടക്കി അറ്റത്തേക്ക് പോയി കിടക്കണ ഇന്നെ വീൽ ചെയർമ കൊണ്ടേക്കാണ്ടാണ് ആ അച്ചയിൽ കൊണ്ടേക്കാണ്ട് കജച്ചത് ഇല്ലേ? എന്നിട്ടല്ലേ എനിക്ക് 1600 കിട്ടിയത്? ഇതൊന്നും ഓൽക്ക് രേഖ അല്ലേ? ഇത് ആരെ നമ്മൾ പൊട്ടന്മാരാക്കണത്? അപ്പൊ തയ്യട്ടെ, വീട്ടിൽ നിന്നിട്ടെ, അതിന് മാടി കൊണ്ടേ കൊടുത്തതാ. അല്ല പിന്നെ മനുഷ്യന് ഇങ്ങനെയുണ്ട് മനുഷ്യനെ പറ്റിക്കണത്? വീർത്തിട്ട മനുഷ്യന്മാര് നമ്മളൊക്കെ എത്ര നല്ല മനുഷ്യന്മാരായി എനിക്കറിയോ, നമ്മളിന്ന് ഒരു മനുഷ്യനെ പറ്റിച്ചിട്ടില്ല. ഇതൊക്കെ 75,000 1 ലക്ഷം ശമ്പളം വാങ്ങി പെൻഷനും വാങ്ങണേ ഇത് പെൻഷൻ പറ്റി അതിനെ മേലെ വാങ്ങുന്നത് ഇന്നെ കൊണ്ട് പറയിപ്പിച്ചേ പൊയ്ക്ക് ചേർന്ന്.